ആയുബോവാൻ ശ്രീകേതര യൂട്യൂബ് ചാനലേട്ട് ഉപവ സാദരേൻ പിലിഗാനമി അതമങ്ങോകളാണ്ട് അലുത്വിതിയ കേക്കെ കാക്കിനാവേ മേക്ക് ജർമ്മനിയക്കെയാണ് ബട്ടർ കേക്ക് കിയല ഹബൈ അപ്പം ലങ്കാവെ ബട്ടർ കേക്ക് വകേ നിമേ മേക്ക് അവില്ല ഈസ്റ്റ് ഡോയക്കിന് തമ ഹദന്നേ മേക്ക് ഇയാള വിവിധ ക്രമവലട്ട ഹദനവ നട്സ് ദാല ഹദനുവ ഉടിങ് തവ പുടിങ് അതിലോട്ട് ഫിൽ കരല ഏവാഗി ഗുഡാക് വെറൈറ്റീസ് തീയനവ അത് മങ്ങോകുലാണ്ട് ബേസിക് റെസിപ്പി ഏക തമ കിയാതിൻ്റെ അന്ന് മത രസ്നേം കണക്കൊട്ട് ഹുന്ത് റഹാ കേക്ക് കാക്ക് മേക്ക് അപ്പേ ഗിതറ് നിത്തരമ ഹദന ഒക്കമുള്ള കെമത്തെ കണേക്കാക്ക് മങ്ങ അത് ഒയാളത്തേക്കാക്ക് മേ റെസിപ്പി ഏക ബെദാകാന്നവ കിരി ഗ്രാം ദസിയ തിഹാക്ക് ബട്ടർ ഗ്രാം എക്കസിയ തിഹാക്ക് മേക്ക് ടിക്കാക്ക് വേല പഹിൻ ഫ്രിഡ്ജിക്കെ അറാങ് എളിയ തിയാകാന്ന് മേ വിധിയട്ട് അതിങ് ഒബനവിട്ട് യാന്താങ് അത്തുലട്ടിയാണ് വിധിയട്ട് തിയെന്നോനെ ബിത്തരയാക്ക് സീനി ഗ്രാം അസൂപഹാക്ക് പിറ്റി ഗ്രാം പൻസിയാക്ക് ഈസ്റ്റ് ഗ്രാം ദാഹത്തറാക്ക് അപ്പിട്ട് മേ വകേ പൊടി പാക്കറ്റ്സ് വല തിയെന്നേ എക്കക്ക ഗ്രാം ഹത്താക്കാണ് തിയനേന്ന മന് ദക്കാക്കാരം തിയനവ ലുണു സ്വൽപ്പയ വനില എസൻസ് ടീസ്പൂൺ ദക്കാക്ക് വനില എക്സ്ട്രാക്കൊക്കെ പാവച്ച് കരുന്നാണ് ഒയാള വൺ ടീസ്പൂൺ ഗണ്ണ് മുളിമ ബോളിലേക്കട്ട് മദ രസ്നി കിരിട്ടിക്ക് സീനിവലിംഗ് ടീസ്പൂൺ ദക്കാക്ക് സഹ ഈസ്റ്റിക്ക ദാല ഒന്നിട്ട് ദിയക്കറല മൂടിയക്കും വഹല പെത്തക്കും തിയാന്ന് ഏക പിപിലായനക്കാം ഒയാ മേ ചാനലിലേക്കിട്ട് അലുത്തേക്കിനേക്കാം ഉടത്തിയെന്ന ലിങ്കേക്ക് ക്ലിക്ക് കരല ഏക്കെ ഈസ്റ്റ് ഡോ ഏക്കാ ഹദനായിട്ട് മങ്കൊടാക്ക് പെഹദിലിവ കീല തിയനവ ഏക്ക ബലലയിന്ന് ഈസ്റ്റ് മിശ്രണേ മേ വിധിയട്ട് പെനദാകനേനക്കൊട്ട് ഇത്തരു സീനിട്ടിക്ക് ബിത്തറേ പിറ്റി വനില ബട്ടർ സഹ മേ വകേ ലുണു പൊട്ടാല മേക്ക് വിനാടി ഹത്താക്ക് കടക്ക് വിത്തറിട്ട് ഒന്ന് സോഫ്റ്റ് ഡോ എക്കാക്ക് വകേ എനക്കാം അനാകാണോനെ മേ ബലാണ് മേ ഡോ എക്ക് ഗോക്ക് സോഫ്റ്റ് പത്തിയനുവ ഏ വകേ മാത്തേ പൊട്ടാക്കുക തലന്നെ മേക്കാപ്പി വഹല പിപ്പെണ്ടത്തിയാണ്ടോനെ അപ്പിട്ട് തവ സീനി ഗ്രാം സീയക്കുയി ബട്ടർ ഗ്രാം എക്കസിയ ഹത്തലിയക്കുയി ബിത്തര കഹമതയാക്കോണി വേണമ ബേക്കിംഗ് പേപ്പർ ദാപ്പു തട്ടിയക്കട്ട് ദമ്മേ പിപ്പിച്ച ഈസ്റ്റേക്ക് ദാല ഹൊന്നിട്ട് ഹെമത്തനമ സമവഹിട്ടിന്ന് സ്പ്രെഡ് കറന്നോണേ മേ ഈസ്റ്റോയേക്ക് അനന്നത്തുവ എഹിമ മാറകന ട്രേയക്കട്ട് ദാല സ്പ്രെഡ് കറന്ന് ലേസിയും ഒകളാണ്ട് സ്പ്രെഡ് കറകാണ് പൊളുവാ ടോയാലട്ട് കിയാന്നാമത്തക്ക ഉണ മേ കേക്കൊക്കെ ഹദന കൊട്ട് ഓകുള്ളു ബട്ടർ വെള്ളിങ് ഹദാന്ന് മാജറീൻ യൂസ് കറന്നിപ്പ ഹെമത്തനമ സമാന ഓസാക്കിന വിധിയട്ട് ഡോയൊക്കെ ഹൊന്നിട്ട് സ്പ്രെഡ് കരല ക്യാരപ്പുവക്കി മേ വിധിയട്ട് അണിന്ന് സമ്പൂർണ്ണ ട്രേയൊക്കെ പുറാമായിട്ടാ ഇട്ട് പസ് മേക്ക് വഹല വിനാടി വിസാക്ക് വിത്തര പിപ്പെന്ന തിയാണോനെ മേ വക്കെ അവനൊക്കെ അത്തിലോട്ട് തിയാണ്ട പൊളുവാൻ പൊടി പാചനേക്കട്ട് വത്തുറ താല ഏകത്തേക്ക് സെൻറ്റിഗ്രേറ്റ് അംശക്ക് ദശിയ ദഹായിട്ട് അവനൊക്കെ റത്ത് വിന്ന തിയാണോനെ വത്തുറ റത്ത് വല അത്തുലെ തെത്തമണിയാക്കി വേണം ആ വാഷ്പ നിസ ഏക്കെ അപ്പേ കേക്കൊക്കെ ഡ്രൈ വേനേക്ക് ടിക്കാക്ക് അടുവേനവാ ഹോയാള കേക്കൊക്കെ അത്തുലോട്ട് ദാനക്കൊട്ട് ഇക്മനിൻ ദൊരയറല അവനൊക്കെ അത്തുല തീയല ഇക്മനിമ്മ വഹണോണി നെത്താൻ ബാഷ്പട്ടിക്ക് എലിയട്ട് ആണവാ ഏ വകേമ കേക്കൊക്കായ ഗണ്ണ് ബേക്ക് വെല എലിയട്ട് ഗണ്ണ് കൊട്ടാ ഒയാള മൂന്നോക്കുമ മുന്നിട്ട് അവനൊക്കെ ലങ്ങട്ട് ലങ്കറാണി ആണിപ്പ അവനൊക്കെ ദൊറാട്ടിക്കാക്ക് അറിയണക്കൊട്ട് ബാഷ്പട്ടിക്ക് എലിയട്ട് എൻ്റെ ഹദനവാ ഇതൊക്കെ മൂന്നിട്ട് റഷ്നേക്ക പാട്ട് വതിന്ന് പൊളുവാ മേ വിധിയട്ട് യാട്ട തട്ടുവേ തിയാണോണി
විනාඩි 20ක් විතර පිපුණාට පස්සේ මේ විදියට ඇඟිල්ලෙන් මුළු කේක් එක පුරාම හිල් දාන්න. බටර් ටික පොඩි පොඩි කොටු වලට මේ වගේ කපාගෙන මේ හිල් ඇතුළට තියලා තද කරන්න ඕනේ. හුඟක්ම නෙමෙයි ටිකක් ඇතුළට දාන්න. පිටර කහ මදේ බීට් කරලා ඒකට සීනි ටිකක් දාලා එකතු කරගන්න. මේ සීනි බිත්තර කාමද මිශ්‍රණය මුළු කේක් එක පුරාම මේ විදියට අතුරන්න. ඕගොල්ලන්ට මෙහෙමම බේක් කරන්නත් පුළුවන්. කැමතිනම් උඩට ආමන්ඩ්ස් ටිකක් හීනියට පෙති පෙති වගේ කපලා උඩට ස්ප්‍රින්කල් කරන්නත් පුළුවන්. අපිට මෙහි ආමන්ඩ් ස්ලයිසස් මේ විදියට පෙති වගේ කපපුවා ගන්න තියෙනවා. ඒකෙන් ට්‍රේකින් බාගෙකට මම ඒක උඩින් දානවා. අවන් එක සෙන්ටිග්‍රේඩ් 210ට රත් වුණාන් පස්සේ කේක් එක අවන් එකේ තියලා විනාඩි 18ක් 20ක් අතර බේක් කරගන්න. නැවතත් කියනවා බේක් කරලා අවන් එක ආරිනකොට මූණ එකපාරට ලං කරන්න එපා දොර ආරිනකොට. මේ විනාඩි 20කට විතර පස්සේ අපි 18කින් ගත්තනම් හොඳ ගානට ලස්සන කලර් එකක් එන්න තිබුණා. මේක ටිකක් බ්‍රවුන් වෙලා ඔයාලා කරනවා නම් ටිකක් මීට වඩා ලයිට් බ්‍රවුන් එහෙට ගන්න බලන්න. අවන් එකෙන් බහපු ගමන් හින්දා තවත් බටර් මෙල්ට් වෙලා එහෙමම තියෙනවා මෙතනින් තන. ඒක තව පොඩකින් හොඳට ඇතුළට උරා ගන්නවා නිවෙනකොට. බලද්දි බටර් ගොඩක් දාලා සීනි ගොඩක් දාලා තියෙනවා වගේ තිබුණාට මේක එච්චර හෙවි කේක් එකක් නෙමේ. බටර් කේක් වලට වඩා කැලරිත් අඩු කේක් එකක්. යට ඊස්ටෝ එකෙත් එච්චර පැණි රහක් නැහැ. මේ උඩ තියෙන සීනි කැරමල් වලා තියෙනකොට තමයි ඒක කනකොට හොඟ රහක් තියෙන්නේ. මේක යාන්තම් රසනෙත් එක කනකොට තමයි හොඟක් රහට තියෙන්නේ. මේ බලන්න යට ඊස්ටෝ එක පිපිලා හොඳට ඇවිත් තියෙනවා. උඩ සීනි බටරු එකතු වෙලා නිකන් කැරමල් වගේ වෙලා තියෙනවා. වාෂ්පෙන් බේක් කරපු හින්දා මේක පාන් වගේ හුඟක් ඩ්‍රයි වෙන්නේ නැහැ උඩයි යටයි. පහුවදාට කනකොට උනත් මයික්‍රෝවේව් එකේ යාන්තම් රත් කරලා ගත්තම හොඳ රහට තියෙනවා. මේ විදියට හුඟක් හදලා ඕගලන්ට ෆ්‍රීසර් එකේ තියාගන්න පුළුවන්. අවශ්‍ය වෙලාවට අරගෙන සෙන්ටිග්‍රේඩ් අංශක 150ට රත් වෙච්ච අවන් එකක විනාඩි 5ක් 10ක් අතර බේක් කරලා ඕගලන්ට ගන්න පුළුවන් එක. අපේ ගෙදර නම් දවස් දෙකකට වඩා තියෙන්නේ නැහැ. බටර් කේක්, චොක්ලට් කේක් වගේ මේක ටිකක් පොඩි පොඩි කෑලි කපන්න නැතුව මේ වගේ ටිකක් ලොකු කෑලි කපලා තමයි සර්ව් කරන්නේ. විපින් ක්‍රීම් ටිකක් බීට් කරලා මේකත් එක්කත් සමහර අය සර්ව් කරනවා. අපි නම් නිකම්ම උණු උණුවේ කනවා. ඔයාලට ඕන නම් අවන් එකෙන් බාපු ගමන්ම විපින් ක්‍රීම් ටිකක් උඩින් බ්‍රෂ් කරලා අරින්න පුළුවන්. අනිවාර්යයෙන්ම ඔයාලත් මේක කරලා බලන්න. මං හිතනවා ඕගොල්ලන්ගෙත් මේක කැමැතිම කේක් එකක් වෙයි කියලා. මේ විදියට අලුත් කේක් ජාති ඔයාලට දැනගන්න ඕනේ නම් මගේ channel එක ඔයා subscribe කරලා නැත්තම් මතක කරලා subscribe කරලා notification bell එකත් click කරලා තිබ්බම මං අලුත් video එකක් දාපුවම ඔයාලට දැනගන්න පුළුවන්. නැවතත් අලුත් video එකකින් ඔයාලව හමු වෙන්නම්.